सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा. ശ്രീമദ്ഭഗവത്ഗീതയിലെ വിശ്വരൂപദർശന യോഗം എന്ന 11-ാം അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ആ ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ ദിവ്യമായ ചക്ഷുസ് ഭഗവാനിൽ നിന്നും ലഭിച്ചതായ അർജുനൻ കാണുന്നതായ ആ സന്ദർഭമാണ് ഇവിടെ അർജുനനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ യുക്തിക്ക് ഉപരിയായിരിക്കുന്ന ഭഗതി ഭാവനയോട് കൂടിയിട്ട് നോക്കുന്ന സന്ദർഭത്തിലാണ് ഇതിൻ്റെ രസസമ്പുഷ്ടി നമുക്ക് വേണ്ട തരത്തിൽ ആസ്വദിക്കാൻ സാധിക്കുക. അർജുനൻ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ ദിവ്യമായിരിക്കുന്ന രൂപത്തിൽ ദേവന്മാർ പ്രവേശിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ആ ദേവസമൂഹത്തിൽ തന്നെ പലരും ആശ്ചര്യചകിതരായിട്ട് അങ്ങേ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ സ്വസ്ഥ്യാദികളെ കൊണ്ടിട്ടും ദിവ്യങ്ങളായിരിക്കുന്ന സ്തോത്രങ്ങളെ കൊണ്ടിട്ടും അങ്ങയെ സ്തുതിക്കുകയും അഞ്ജലിബദ്ധരായിട്ട് നിൽക്കുകയും ചെയ്തതായ സന്ദർഭത്തെയും ഞാൻ കാണുന്നു എന്ന് കാണിക്കാം. വീണ്ടും ദേവസംബന്ധികളായിരിക്കുന്ന മറ്റാൾക്കാരും അവിടുത്തെ ദിവ്യമായിരിക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് നിമൃതമായിരിക്കുന്നത് എന്ന് വർണ്ണിക്കുകയാണ് തുടർന്നുള്ളതായ ശ്ലോകത്തിലൂടെയും ചെയ്യുന്നത്. നമുക്ക് നോക്കാം. രുദ്രാദിത്യാവസവോ യേ ച സദ്യാം വിശ്വേശ്വിനൗ മരുതശ്ചോഷ്മപശ്ച ഗന്ധർവ യക്ഷാസുരസിദ്ധസംഘാം വിക്ഷന്തേ ത്വം വിസ്മിതാശ്ചൈവ സർവേ എന്ന് കാണിക്കുന്നു. പിതൃക്കള്, അതുപോലെ തന്നെ രുദ്രന്മാര്, ആദിത്യന്മാര്, വസുക്കള്, സാധ്യന്മാര്, വിശ്വേദേവന്മാര്, അശ്വിനികള്, മരുദേവന്മാര്, പിതൃദേവന്മാര്, ഗന്ധർവന്മാര്, യക്ഷസുകള്, അസുരന്മാര്, സിദ്ധസമൂഹങ്ങള്, ഇവരെല്ലാം നിന്ദുരുടിയിൽ തന്നെയാണ് ലയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെയെല്ലാം അവിടത്തെ അദിവ്യമായിരിക്കുന്ന രൂപത്തിൽ തന്നെ എനിക്ക് കാണാനായി സാധിക്കുന്നു എന്നും കാണിക്കാം. ഏതെല്ലാം വിശേഷപ്പെട്ടതായ വിഭൂതികള് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വർജിക്കുന്നുണ്ടോ, ആ വിശേഷപ്പെട്ടതായ ഭാവങ്ങളെല്ലാം അങ്ങയിൽ തന്നെയാണ് നിഭൃതമായിരിക്കുന്നത്, ലയിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ എനിക്ക് മനസ്സിലാക്കാനായി, അവരെ ദർശിക്കാനായി സാധിക്കുന്നു എന്ന് അർജുനൻ ഇവിടെ കാണിച്ചു തരുന്നു. അതോടൊപ്പം രൂപം മഹത്തേ ബഹുവക്ത്ര നേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകപ്രവ്യഥിതാസ്തദാഹം എന്നും കാണിക്കുന്നു. അനേകമായിരിക്കുന്ന മുഖങ്ങളോടും നേത്രങ്ങളോടും ബാഹുക്കളോടും ഊരുക്കളോടും പാദങ്ങൾ ഉദരങ്ങൾ ഭയങ്കര ദംഷ്ട്രകൾ എന്നിവയോടും കൂടിയതായിരിക്കുന്ന നിന്ദിരുവഴിയുടെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ നോക്കിക്കണ്ടിട്ട് ആ പ്രാണിവർഗങ്ങളും ഞാനും ഏറ്റവും ഭയചകിതരായിട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. ആ ദിവ്യമായ രൂപം, ഘോരമായിരിക്കുന്ന ഉഗ്രമായിരിക്കുന്ന രൂപം ആ ലോകത്തെ തന്നെ നിമൃതമാക്കി വച്ചിരിക്കുന്നതായ അങ്ങയുടെ ദിവ്യമായിരിക്കുന്ന രൂപം കാണുന്ന സമയത്ത് എനിക്ക് അതുപോലെ ലോകത്തുള്ളതായ മറ്റു പ്രാണിവർഗങ്ങൾക്കും വാസ്തവത്തിൽ അസ്വതന്ത്രമായിരിക്കുന്ന ഭാവമാണ്. ദിവ്യമായിരിക്കുന്ന രൂപത്തെ വേണ്ട തരത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിൻ്റെതായ ക്ലേശങ്ങൾ, അസ്വസ്ഥജനകമായിരിക്കുന്ന ഭാവങ്ങൾ വാസ്തവത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നും ഭഗവാനോട് അർജുനൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നഭസ്പൃശം ദീപ്തമനേകവർണം വ്യതാനനം ദീപ്തവിശാല നേത്രം ദൃത്വാ ഹി ത്വം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു എന്നും പ്രാർത്ഥിക്കുക. അല്ലയോ വിശ്വവ്യാപിയായിരിക്കുന്ന സർവത്ര നിറഞ്ഞിരിക്കുന്നതായ ഭഗവാനെ, നഭസ്പൃശം ആകാശത്തെ സ്പർശിച്ചുകൊണ്ടിട്ടും അതുപോലെ തന്നെ ഉജ്ജ്വലിക്കുന്ന ഭാവനയോടും കൂടിയിട്ട് അനേക വർണ്ണങ്ങളോടും രൂപങ്ങളോടും കൂടിയിട്ട് വ്യാപൃതമായിരിക്കുന്ന അങ്ങയുടെ വിശാലമായിരിക്കുന്ന ഭാവത്തെ ഞാൻ കാണുന്നു. അതോടൊപ്പം ആ ഒരു ഭാവത്തെ ഉൾക്കൊണ്ടതിന് ശേഷം പ്രവ്യഥിതാന്തരാത്മ അത്യന്തം
ക്ഷോഭിച്ചതായ അന്തരാത്മാവോട് കൂടിയതായിരിക്കുന്ന ഞാൻ ധൃതിയും ധൈര്യത്തെ അവലംബിക്കാൻ ശേഷിയില്ലാത്തവനായി തീർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ശമം ച ന വിന്ദതി, മനഃസ്വാസ്ഥ്യത്തെയും വാസ്തവത്തിൽ പ്രാപിക്കുന്നില്ല എന്ന് കാണിച്ചു തരിക. അപ്പൊ അവിടുത്തെ ആ ദിവ്യമായിരിക്കുന്ന സർവത്ര വ്യാപകമായിരിക്കുന്ന രൂപത്തെയും തേജോമയമായിരിക്കുന്ന ഭാവത്തെയും ആകാശവും ഭൂമിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നതായ സന്ദർഭത്തെയും ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് ശരിയായിരിക്കുന്ന ധൃതിവിശേഷം ആ ധൈര്യത്തെ വേണ്ട തരത്തിൽ നിലനിർത്താൻ സാധിക്കുന്നില്ല. അതുപോലെ മനസ്സിനും വേണ്ട തരത്തിൽ സ്വാസ്ഥ്യത്തെ അവലംബിക്കാൻ സാധിക്കുന്നില്ല. അല്ലയോ കരുണാനിധി ആയിരിക്കുന്ന ഭഗവാനെ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു എന്നുള്ള തരത്തിൽ ആ സ്തുത്യർഹമായിരിക്കുന്ന ഭാവനയോടുകൂടിയിട്ട് അർജുനൻ ഇവിടെയും ഭഗവാനെ ശരണാഗതി പ്രാപിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി ദിശോ നദാനേ നലഭേജ ശർമ്മാം പ്രസീദ ദേവേശ ജഗന്നിവാസ എന്ന് കാണിക്കുന്നു. ജഗത്തിൻ്റെ നിവാസസ്ഥാനമായിരിക്കുന്നവനെ, ദേവദേവേശ ദേവന്മാർക്ക് പോലും ദേവനായിരിക്കുന്നവനെ, അവിടുത്തെ ദംഷ്ട്രാകരാളാനി ഭയാനകാനി, ആ ദംഷ്ട്രങ്ങളോടും ദംഷ്ട്രങ്ങൾ കൊണ്ട് ഭയജനകങ്ങളും, അതുപോലെ തന്നെ കാലാനല സന്നിഭാനി, പ്രളയാഗ്നിക്ക് തുല്യമായിരിക്കുന്ന ആ തേജസ്സോടുകൂടിയും ഇരിക്കുന്നതായ അങ്ങയുടെ മുഖങ്ങളെ ദൃഷ്ടുവ കണ്ടിട്ട് ദിശഹ ദിക്കുകളെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുപോലെ ശർമ്മ സുഖത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ അസ്വതന്ത്രനായിരിക്കുന്ന എന്നിൽ പ്രസാദിച്ച് എന്നെ അനുഗ്രഹിക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ലോകത്തിൻ്റെതായ നിലനിൽപ്പം, അതുപോലെ തന്നെ ലോകത്തിൻ്റെതായ ചംക്രമവും ഒക്കെ എന്തിനെ ആശ്രയിച്ചിട്ടാണോ നിൽക്കുന്നത്, ആ ഒരു ഭാവമാണ് അവിടത്തേക്കുള്ളത്. ആ ഒരു ഭാവത്തെ പൂർണ്ണമായിരിക്കുന്ന തരത്തിൽ ശരണാഗതി ചെയ്യാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന്, ആ ദിവ്യമായിരിക്കുന്ന ഭാവത്തെയും ലോകത്തിൻ്റെ ചംക്രമത്തെയും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് താൻ അസ്വസ്ഥചിത്തനായിട്ട് തീരുകയാണെന്നും, അതുകൊണ്ട് എനിക്ക് ശമത്തെ തന്ന ഇന്ദ്രിയ മനോബുദ്ധികളെ വേണ്ട തരത്തിൽ അടക്കി അവിടുത്തെ പാദമൂലങ്ങളെ ആശ്രയിച്ച് സ്വസ്ഥചിത്തനായിട്ടിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയെ അർജുനൻ ഈ സന്ദർഭത്തിലൂടെയും ഇവിടെ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരി ഓം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.